ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് വിവിധ ഇനം മുളകുകളെ പരിചയപ്പെടാം. അതുപോലെ തന്നെ ഇലമുരടിപ്പ് സിമ്പിളായിട്ട് മാറ്റാവുന്ന ഒരു ഐഡിയ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്മോൾ പർപ്പിൾ കളർ ചില്ലിയാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് അത്ര അധികം നമ്മളെ നാട്ടിൽ കാണാത്ത ഒരു ചില്ലി തന്നെയാണ്. വളരെ റയറായിട്ട് ചില വീടുകളിൽ മാത്രമാണ് കണ്ടുവരുന്നത്. ഇതിൻ്റെ വിരിഞ്ഞു വരുന്ന മുളകുണ്ടായി വരുന്നത് തന്നെ കണ്ടില്ലേ, സാധാ മുളകിലും വ്യത്യാസമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ലീഫും നല്ല ഡാർക്ക് പച്ചയും ഒരു പർപ്പിൾ കളറും കൂടി മിക്സായിട്ടുള്ള ഒരു കളറും കൂടിയാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ കാണുന്ന മുളകും അത്ര അധികം കാണാത്ത മുളക് തന്നെയാണ്. ഈ മുളക് കാണാനും നല്ല ഭംഗിയുണ്ട്. മത്തങ്ങൻ്റെ ഷേപ്പെന്നോ അല്ലെങ്കിൽ അരിനെല്ലില്ലേ, അതിൻ്റെയൊക്കെ ഷേപ്പാണ് ഈ മുളക് വരുന്നത്. അതുപോലെ തന്നെ ലൈറ്റ് പച്ച കളറിൽ ഒരു പിങ്ക് ഷെയ്ഡും കൂടി ഈ മുളകിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനെ കാണാൻ ഒരു പ്രത്യേക, സാധാ മുളകിലും ഒരു പ്രത്യേക ഭംഗിയുമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന ഒരു മുളകാണ് സ്മോൾ വൈറ്റ് ചില്ലി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ്. പച്ചയിൽ ഒരു മഞ്ഞ ഷെയ്ഡും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ ലീഫിന്. അതുപോലെ തന്നെ മുകളിലേട്ട് കുത്തനെ നിൽക്കുന്ന ഒരു രീതിയിലാണ് ഈ മുളക് ഉണ്ടാകുന്നത്. ഉപ്പിലൊക്കെ ഇട്ട് കഴിക്കാനും അതുപോലെ തന്നെ ചമ്മന്തിക്കൊക്കെ ബെസ്റ്റാണ് ഈ മുളക്. അതുപോലെ തന്നെ ഈ മുളകും നമ്മളെ നാട്ടിലിപ്പോൾ സാധാ കണ്ടുവരുന്ന മുളകാണ്. ഇതിൻ്റെ പേരെന്താണെന്നും എനിക്കറിയില്ല. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല എരിവൊക്കെ ഉള്ള ടൈപ്പ് മുളകാണ്. അതുപോലെ തന്നെ നമ്മളിപ്പം മൂന്ന് മുളകളെ പരിചയപ്പെട്ടതിൽ അവയെല്ലാം മുകളിലേക്ക് കുത്തനെയാണ് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത് താഴോട്ടാണ് ഉണ്ടായി നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫ് സാധാ പച്ചമുളകിൻ്റെ ലീഫ് പോലെ തന്നെയാണ് കാണപ്പെടുന്നത്. ഈ മുളകിനെ പിന്നെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമുക്കിപ്പം കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതും അതുപോലെ തന്നെ നമ്മളെ സാധാ വീടുകളിൽ കണ്ടുവരുന്ന ഒരു ചില്ലിയാണിത്. ഭയങ്കര സ്പൈസി ചില്ലിയാണ്. അതുപോലെ തന്നെ കുറ്റി മരമാണ് ഇതിനുണ്ടാവുക. എൻ്റെ മരം നിങ്ങൾ കണ്ടല്ലോ, മണ്ണിൽ നിന്ന് അത്ര ഹൈറ്റിലല്ല ഉണ്ടായി കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതുണ്ടായിട്ട് കുറേ ആയി, നിറയെ കായ്ക്കും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ സ്പ്രെഡായി സ്പ്രെഡായി ചില്ലികൾ ഇങ്ങനെ ഉണ്ടാവുക എന്നല്ലാതെ അത്ര ഹൈറ്റ് വെക്കുന്നില്ല. പക്ഷേ എന്നാലും നല്ല ഹെൽത്തി പ്ലാന്റാണ് ഇത്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ മതിയാവും, ചീരാമുളക് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പൊതുവെ പറയാറ്. ഇനി അതിന് വേറെ പേരുണ്ടോ എന്നെനിക്കറിയില്ല. ഇത് പിന്നെ മരം ഉണ്ടായി കിട്ടാൻ കുറച്ച് പണിയാണ്. അതിലേറെ പറമ്പിൽ താനുണ്ടായി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. അതിനെ നമ്മൾ ശ്രദ്ധിക്കുകയും വേണ്ട, നന്നായിട്ട് അതിൽ കഴിച്ചോളും. ഇത് പിന്നെ സാധാ പച്ചമുളകാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഇതിൻ്റെ ലീഫിൽ വ്യത്യാസമുണ്ട്. പച്ചമുളകിൻ്റെ കളറ് ലൈറ്റൊരു പച്ചയായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി വണ്ണം വെക്കും ചെയ്യും, കുറച്ചും കൂടി നല്ല നീളം വെക്കും ചെയ്യും. ഇതൊക്കെ ഇപ്പം ഉണ്ടായി വന്നതേ ഉള്ളൂ. അതുപോലെ ഇത് സൺസൈഡിൻ്റെ താഴെയായിട്ട് വീടിൻ്റെ ചുമരിനോട് ചേർന്നായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് മാത്രമാണ് ഇലമുരടിപ്പ് വന്നിട്ടുള്ളത്. ഇത് ഒട്ടും വെയിൽ അത്ര കൊള്ളുന്ന സ്ഥലത്തല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ പൊതുവേ ചെയ്യാറുള്ളത് ഇങ്ങനെ മുരടിപ്പ് വന്ന ഇലകൾ മുറിച്ച് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒട്ടും ഭയക്കേണ്ടതില്ല, ധൈര്യമായിട്ട് മുറിച്ചോളൂ. അതിൻ്റെ താഴെ അറ്റം മുതൽ തുഞ്ചം മാത്രമല്ല, കുറച്ച് താഴ്ത്തി തന്നെ നന്നായിട്ട് മുറിച്ചെടുക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ പച്ചമുളക് വെക്കുമ്പോൾ വെയിലത്ത് വെക്കുക. ഇതെനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അന്ന് അങ്ങനെ സൈഡിൽ വെച്ചതാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. ചില്ലികളും കൊമ്പുകളും എല്ലാം താഴേനേ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിന് വെയിലില്ലാത്തത് കാരണം ഈ ഒരു പ്ലാന്റിന് മാത്രമേ ഉള്ളൂ ഇലമുരടിപ്പ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇല മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ഡെയിലി ഉള്ള കഞ്ഞിവെള്ളം ഇതിന് തളിച്ചു കൊടുക്കുക. ഇത് മാത്രമാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് കടയിൽ നിന്ന് വാങ്ങുന്ന സാധാ ചില്ലിയാണ്. കുഞ്ഞു മരങ്ങളാണ്, ഇപ്പം തന്നെ മുട്ടൊക്കെ ഇട്ട് പൂവൊക്കെ വിരിഞ്ഞ് കായ്ക്കൽ തുടങ്ങി. ഇത് നല്ല വെയിലുള്ള സ്ഥലത്താണ്. അത് മാത്രമല്ല ഞങ്ങൾ പറമ്പ് ഏരിയാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, വേനൽക്കാലത്ത് നല്ല വെയിലും ചൂടൊക്കെ ഉള്ളതാണ്. ഞാൻ എൻ്റെ വേസ്റ്റ് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടാണ് കൃഷി ഉണ്ടാക്കുന്നതും അതിനൊഴിച്ച് കൊടുക്കുന്നതും ഒക്കെ.
വേനലിൽ വെള്ളം പോലും ഉണ്ടാവില്ല, എന്നാലും ഞാൻ കൃഷിയും പ്ലാന്റുകളും ചെടികളും ഒന്നും ഉണ്ടാക്കാതിരിക്കാറില്ല. നല്ല വെയിലത്തായത് കാരണം തന്നെ ചെറിയതായപ്പോൾ തന്നെ നല്ല ഹെൽത്തി പ്ലാന്റുമായി പെട്ടെന്ന് തന്നെ കായ്ക്കുകയും ചെയ്തു. ഇലമുരടിപ്പ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഈ പ്ലാന്റിന് ഇല്ല. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല വെയിലത്ത് പച്ചമുളക് നടാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ഈ കാണുന്ന മരം ചില്ലി തന്നെയാണ്. ഇത് ഒരു വർഷത്തിലേറെയായി ഈ മരത്തിന്. നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്, ഇപ്പോഴും നന്നായിട്ട് കായ്ക്കുകയും ചെയ്യും. ഇത് ഞാൻ ആദ്യം തന്നെ മണ്ണിൽ തന്നെയാണ് കുഴിച്ചിട്ടത്. അതുപോലെ തന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഞാൻ പച്ചമുളക് നടുമ്പോൾ നല്ല വെയിലത്തും മണ്ണിലും നടാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്കെന്നും പച്ചമുളക് പറിക്കാനുള്ള ഒരു മരം ഉണ്ടാവും അങ്ങനെ നിങ്ങൾ നടുമ്പോൾ. ഇത് നമുക്ക് 9 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇലമുരടിപ്പിന് വേണ്ടി നുള്ളിയ ആ പ്ലാന്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മൾ ഒടിച്ചിട്ടുള്ള ആ ഇലേൻ്റെ താഴെത്തുന്ന 2 വർഷത്തായിട്ട് പുതിയ ഇലകൾ വന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഇലയ്ക്ക് കുറച്ചൊരു നീളമുള്ള ടൈപ്പ് ഇലയുമാണ്, അതുപോലെ തന്നെ ലൈറ്റ് മഞ്ഞ ഷെയ്ഡും കൂടിയും ഈ ഇലയ്ക്ക് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു 15 ദിവസങ്ങൾക്ക് ശേഷമുള്ള കാഴ്ചയാണ്. ഇപ്പം നമ്മളെ പ്ലാന്റ് പൂർണ്ണമായിട്ടും ഇല വരികയും പുതുതായിട്ട് കായ്ക്കാനുള്ള മുട്ട് വരികയും ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാ പച്ചമുളകിനും കഞ്ഞിവെള്ളം തളിച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മീൻവെള്ളം ഒഴിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പച്ചക്കറീൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ വേസ്റ്റാണ്. അതുപോലെ 1 തവണ ചാണകപ്പൊടിയും 1 തവണ കടലപ്പിണ്ണാക്കിൻ്റെയും വേപ്പ് പിണ്ണാക്കിൻ്റെയും പുളിപ്പിച്ചെടുത്ത മിശ്രിതം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തതിൽ താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.